ഡോക്ടർ വന്ദനയുടെ മരണം അതീവ ദുഃഖകരമെന്ന് ഹൈക്കോടതി. സുരക്ഷ ഉറപ്പാക്കുന്നതിൽ പോലീസ് പരാജയപ്പെട്ടെന്നും കോടതി വിമർശിച്ചു. DGP ഓൺലൈനിൽ ഹാജരാകണമെന്നും കോടതി നിർദ്ദേശിച്ചു. വിവരങ്ങളുമായി അനഘ ചേരുന്നു. അനഘ, ഇന്ന് അതീവ പ്രാധാന്യത്തോടെ ഗൗരവത്തോടെ ഹൈക്കോടതി ഈ വിഷയം എടുക്കുകയായിരുന്നു. എന്തൊക്കെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്ന നിരീക്ഷണം? പിജി, ആദ്യം തന്നെ പറയുമ്പോൾ ഏറെ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് ഹൈക്കോടതി ഈ ഒരു വിഷയത്തെ സമീപിച്ചിരിക്കുന്നത് എന്ന് വേണം പറയുവാൻ. ഡോക്ടർ വന്ദനയുടെ മരണം അതീവ ദുഃഖകരമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. സുരക്ഷ ഉറപ്പാക്കുന്നതിൽ പോലീസ് പരാജയപ്പെട്ടെന്നുള്ളൊരു വിമർശനവും കൂടി കോടതി ഉന്നയിക്കുകയുണ്ടായി. DGP ഓൺലൈനിൽ ഹാജരാകണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നാളെ റിപ്പോർട്ട് നൽകണം, അത് പോലീസ് മേധാവി ഓൺലൈനിലാണ് ഹാജരാകേണ്ടത്. ഡോക്ടറുടെ മരണം അതീവ ദുഃഖകരമാണ്, കോടതി പോലീസ് ദുഃഖകരമാണെന്നും അതോടൊപ്പം ഈ ഒരു സംഭവത്തിൽ കോടതിയുടെ ഭാഗത്തു നിന്നും പോലീസിനെതിരെ വിമർശനം പ്രധാനമായിട്ടും ഉയർന്നത് സുരക്ഷ ഉറപ്പാക്കുന്നതിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വേണ്ട രീതിയിലുള്ള ഒരു ശ്രദ്ധയുണ്ടായില്ല, പോലീസ് പരാജയപ്പെട്ടു എന്നൊരു കാര്യം പറയുകയുണ്ടായി. സാഹചര്യം മുൻകൂട്ടി കണ്ട് സുരക്ഷ ഉറപ്പാക്കാൻ കഴിയണമായിരുന്നു, എന്നാൽ ആശുപത്രിയിൽ അത്തരത്തിലുള്ളൊരു രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞില്ല. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നടപടിയുണ്ടാകണം. ആരോഗ്യ പ്രവർത്തകരെ സംരക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ ആശുപത്രി അടച്ചിടണം എന്നുള്ളൊരു രൂക്ഷ വിമർശനം, അല്ലെങ്കിൽ ഒരു കടുത്ത ഭാഷയിൽ തന്നെ കോടതി പറയുകയുണ്ടായി. ഡോക്ടർ കൊല്ലപ്പെട്ടത് സർക്കാർ ആശുപത്രിയിലാണ്, ആർക്കാണ് ഇതിന്റെ ഉത്തരവാദിത്തമെന്നും കോടതി ആരാഞ്ഞു. നമ്മൾ ഈ ഒരു സംഭവത്തെ പരിശോധിക്കുമ്പോൾ ഈ ഒരു വിഷയത്തിൽ കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഈ ഒരു വിഷയത്തിൽ വളരെ കാര്യമായ രീതിയിലുള്ള ഗൗരവത്തോടുകൂടിയുള്ള ഒരു ഇടപെടൽ തന്നെയാണ് പിജി ഉണ്ടായിരിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കുവാൻ. അനഘ, നേരത്തെ ADGP വിഷയത്തെ കുറിച്ച് സംസാരിച്ചിരുന്നു. അദ്ദേഹം എന്തൊക്കെയായിരുന്നു ഈ ഒരു ആക്രമണത്തെയും മരണത്തെയും കുറിച്ച് വ്യക്തമാക്കാൻ ശ്രമിച്ചത്? അതെ, ഏറെ പ്രാധാന്യമുള്ളൊരു വാർത്താ സമ്മേളനം തന്നെയായിരുന്നു ADGP യുടേതും. അദ്ദേഹം പ്രധാനമായും പറഞ്ഞൊരു കാര്യം, രാത്രിയിൽ പോലീസിനെ വിളിച്ചു വരുത്തിയത് ഈ വന്ദന എന്ന ഡോക്ടറെ കൊലപ്പെടുത്തിയ സന്ദീപ് എന്ന ആളാണ്. പ്രതിയായല്ല ഹോസ്പിറ്റലിൽ എത്തിയത്, പരാതിക്കാരനായിട്ടാണ് എന്നൊരു കാര്യമായിരുന്നു ADGP പറഞ്ഞത്. തുടക്കം മുതലേ ഇയാൾ പ്രതിയായിട്ടും എന്തുകൊണ്ട് പോലീസ് ഒരു കാര്യമായ രീതിയിൽ ഗൗരവപൂർവ്വം ഇതിനെ കണ്ടില്ല, അല്ലെങ്കിൽ ഇയാൾക്ക് വിലങ്ങ് വെക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് ചെയ്തില്ല, ശ്രദ്ധിച്ചില്ല എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ ആ ഒരു സാഹചര്യത്തിൽ ഒരു കൃത്യത നൽകിക്കൊണ്ടായിരുന്നു ADGP പറഞ്ഞത്. പ്രതി ആയിരുന്നില്ല, ഹോസ്പിറ്റലിൽ എത്തിയത് ഒരു പരാതിക്കാരനായിട്ടായിരുന്നു ഇയാൾ എത്തിയത്. എന്നാൽ ഈ ഒരു കൊട്ടാരക്കരയിൽ ഈ യുവാവിന്റെ, അതായത് സന്ദീപിന്റെ കുട്ടിക്ക് വനിതാ ഡോക്ടറായിട്ടുള്ള വന്ദന മരിച്ച സംഭവം തികച്ചും ദൗർഭാഗ്യകരമായി പോയെന്നും അദ്ദേഹം പറയുകയുണ്ടായി. അതോടൊപ്പം ഇന്നലെ, അതായത് സംഭവത്തിന്റെ ഒരു ചുരുക്കം ഇങ്ങനെയാണ്, ഇന്നലെ രാത്രിയോടെ പോലീസിന്റെ എമർജൻസി നമ്പറിലേക്ക് ഒരു കോള് വരികയാണ്. ആ സമയത്ത് നൈറ്റ് പെട്രോളിംഗ് ഉദ്യോഗസ്ഥർ ആ കോളിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലത്തെത്തുകയായിരുന്നു. പോലീസ് അവിടെ എത്തിയ സമയത്ത് ഈ സന്ദീപ് എന്ന ആൾ, വന്ദനയെ കുത്തിക്കൊന്ന സന്ദീപ് എന്ന ആള് വടിയുമായി മറ്റൊരു വീടിന്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. യുവാവിന് അയാൾക്ക് ആ സമയത്ത് സന്ദീപിന് ആ സമയത്ത് പരിക്കും പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പരിക്ക് പറ്റിയ ഈ സന്ദീപിനെ കണ്ട സമയത്ത് പോലീസ് ഇയാളെ ആശുപത്രിയിൽ എത്തിക്കുക എന്നതാണ് ചെയ്തത്. എന്നാൽ ആദ്യഘട്ടത്തിൽ യുവാവ് ഈ സന്ദീപ് ശാന്തനായിരുന്നു. അയാളുടെ ഭാഗത്തു നിന്നും ഒരു തരത്തിലുള്ള അക്രമാസക്തമായ ഒരു സ്വഭാവമോ രീതി ഒന്നും തന്നെ ഇല്ലായിരുന്നു. പിന്നീട് സമനില തെറ്റിയ രീതിയിൽ പെരുമാറുകയായിരുന്നു. അയാൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ലഹരിക്കടിമയായിരുന്നു. എന്നാൽ ആദ്യഘട്ടത്തിൽ ഈ കാര്യങ്ങളിൽ ഒരു കൃത്യത വന്നിട്ടില്ലായിരുന്നു. പിന്നീടാണ് അധ്യാപകൻ കൂടി ആയിട്ടുള്ള സന്ദീപ് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ അദ്ദേഹം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ഒരാളാണ്, ഇതെല്ലാം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പ്രകോപനം ഒന്നും കൂടാതെ ആശുപത്രിയിൽ ബഹളം വെക്കുകയും പോലീസുകാരുൾപ്പെടെ അവിടുത്തെ ആശുപത്രി സുരക്ഷാ ജീവനക്കാരുൾപ്പെടെയുള്ള ആളുകൾക്ക് സന്ദീപിന്റെ ആക്രമണത്തിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇയാൾ പിന്നീട് വന്ദനയെ കുത്തി പരിക്കേൽപ്പിക്കുന്നതും അത് കൊലപാതകത്തിലേക്ക് എത്തുന്നതും. മറ്റുള്ളവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു, എന്നാൽ വന്ദനയ്ക്ക് നിർഭാഗ്യവശാൽ അതിന് സാധിച്ചില്ല. ആ കുട്ടി അവിടെ പെട്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായതെന്നൊരു കാര്യമാണ് PG ADGP ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ADGP അജിത് കുമാർ പറഞ്ഞത്. ശരി, അനഘ.